നമസ്കാരം കോളിളക്കം സൃഷ്ടിച്ച കൂടത്തായി കൊലപാതക കേസിൽ നാല് മൃതദേഹാവശിഷ്ടങ്ങളിൽ സയനൈഡോ വിഷാംശമോ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന കേന്ദ്ര ഫോറൻസിക് ലാബ് റിപ്പോർട്ട് മുഖ്യപ്രതി ജോളിക്ക് തുണയാകുമെന്ന ആശങ്കകൾ ഉയർന്നിരുന്നു എന്നാൽ കേസിനെ കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം ബാധിക്കില്ലെന്ന് റിട്ടയേർഡ് എസ് കെ ജി സൈമൺ പറഞ്ഞു സംസ്ഥാനത്തെ ഫോറൻസിക് ലാബിൽ പരിശോധിച്ചപ്പോഴും ഈ നാല് മൃതദേഹങ്ങളിൽ നിന്ന് സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അത് കാലപ്പഴക്കം കൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഇത് മനസ്സിലാക്കി ഈ നാല് പേരുടെയും മരണം സംബന്ധിച്ച് പരിശോധിക്കാൻ ഡോക്ടർമാരുടെ ഒരു പാനൽ തയ്യാറാക്കുകയും അവരുടെ റിപ്പോർട്ട് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് നടത്തിയ പരിശോധനാഫലം കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ലാബിലേക്ക് അയച്ചതെന്നും മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ സൈമൺ പറഞ്ഞു കൊല്ലപ്പെട്ട അന്നമ്മ തോമസ് ടോം തോമസ് മഞ്ചാടിയിൽ മാത്യു ആൽഫൈൻ എന്നിവരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് പരിശോധിച്ചത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്താണ് ഇവർ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് പരിശോധനയ്ക്ക് അയച്ചത് അന്നമ്മ തോമസിനെ ഡോക്കിൽ എന്ന വിഷം ഉപയോഗിച്ചും മറ്റു മൂന്ന് പേരെ സയനൈഡ് നൽകിയും ഒന്നാം പ്രതി ജോളി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് അതേസമയം റോയ് തോമസ് സിലി എന്നിവരുടെ മൃതദേഹത്തിൽ സയനൈഡ് സാന്നിധ്യം നേരത്തെ കണ്ടെത്തിയിരുന്നു കൊലപാതകം ഗൂഢാലോചന വ്യാജരേഖ ചമക്കൽ എന്നിവയാണ് ജോളിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഗൂഢാലോചന പ്രേരണാ കുറ്റം എന്നിവയാണ് മറ്റു പ്രതികളായ എം എസ് മാത്യു പ്രജികുമാർ എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പൊന്നാമറ്റം കുടുംബത്തിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വ്യാജ ഉസ്ത്ത് തയ്യാറാക്കാൻ സഹായിച്ചതാണ് നാലാം പ്രതി മനോജിനെതിരായ കുറ്റം കേസ് ഇങ്ങനെയാണ് സ്വത്ത് തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ വ്യാജ ഉസ്യത്തും അതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയുമാണ് മരണങ്ങളായി അവശേഷിക്കുമായിരുന്ന ആറു മരണങ്ങൾ കൊലപാതകങ്ങളാണെന്ന് കണ്ടെത്തിയത് പൊന്നാമറ്റത്തെ മരുമകളായ ജോളി സ്വത്ത് കൈക്കലാക്കാനായിരുന്നു ആറുപേരെ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യ കൊലപാതകം ആട്ടിൻ സൂപ്പ് കഴിച്ച അന്നമ്മ തോമസ് കുഴഞ്ഞുവീട് മരിച്ചു ആറു വർഷത്തിന് പിറം അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസ് മൂന്ന് വർഷത്തിനു ശേഷം ഇവരുടെ മകൻ റോയ് തോമസും മരണപ്പെട്ടു നാലാമത്തെ മരണം അന്നമ്മ തോമസിന്റെ സഹോദരൻ എം എം മാത്യുവിൻ്റെതായിരുന്നു തൊട്ടടുത്ത മാസം ജോഡിയുടെ രണ്ടാം ഭർത്താവ് ഷാജുവിൻ്റെ ഒരു വയസ്സുള്ള മകൾ ആൽഫൈൻ മരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഷാജുവിന്റെ ഭാര്യ സിലിയും മരിച്ചിരുന്നു ഇതിൽ റോയ് തോമസിന്റെ മരണമാണ് സംശയത്തിനിടയാക്കിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും ആത്മഹത്യാണെന്നതായിരുന്നു നിഗമനം റോയിയുടെ സഹോദരൻ റോജോ തോമസ് വടകര റൂറൽ എസ് പിക്ക് വ്യാജോസ്യത്തുമായി ബന്ധപ്പെട്ട പരാതി കൈമാറിയിരുന്നു റൂറൽ എസ് പി കെ ജി സൈമണ്ട നേതൃത്വത്തിൽ മൂന്ന് മാസമായി നടന്ന അന്വേഷണത്തിനൊടുവിൽ കല്ലറകൾ തുറന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചു പിന്നാലെ ജോളി ജോളിക്കായി സൈനയുടെ ശേഖരിച്ച സുഹൃത്ത് എം എസ് മാത്യു സയനയുടെ നൽകിയ സ്വർണ്ണപ്പണിക്കാരൻ പ്രിജുകുമാർ എന്നിവരും അറസ്റ്റിലായി സൈനയുടെ സാന്നിധ്യം കണ്ടെത്തിയത് റോയ് തോമസിന്റെ ശരീരത്തിൽ നിന്നായിരുന്നു ആറ് കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചു ഇതിൽ അഞ്ചു മരണങ്ങളും സൈനയുടെ ഉള്ളിൽ ചെന്നതാണെന്നാണ് കുറ്റപത്രത്തിലുള്ളത്